റേഡിയോ ഞാൻ ഞാൻ നീത സ്പോട്ട് സ്പോട്ട് ലൈറ്റ് ലൈറ്റിൽ മനോജ് കെ ജയൻ ഓൾഡ് വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്ത ഒരു ആക്ടറാണ് താങ്കൾ കാര്യം ചമയത്തിലും അഭിനയിച്ചു നേരത്തിലും അഭിനയിച്ചു എം ടിയിലും അഭിനയിച്ചു വിനീത് ശ്രീനിവാസിന്റെ തിരക്കഥലും അഭിനയിച്ചു എങ്ങനെയാ ഈ ജനറേഷൻ ഓവർകം ചെയ്യുന്നേ അല്ല ഒന്നാമത് സിനിമ നടൻ ആയിക്കഴിഞ്ഞാൽ അത് അങ്ങേറ്റം ഇല്ലെങ്കിൽ എവിടെയും പിടിച്ചിരിക്കാൻ പറ്റില്ല പുതിയ ആൾക്കാരുടെ സിനിമ എന്ന് പറയുമ്പോൾ അവർ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന സംവിധായകരൊക്കെ ആകുമ്പോൾ ഒരു കുറച്ച് സമയം എടുക്കാൻ ഒരു ഡിസ്ഷൻ കാര്യങ്ങള് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും അപ്പം നമ്മളവിടെ ഒരു ഒരു പ്രശ്നങ്ങൾക്കും പാറില്ല അവരെപ്പോൾ എടുക്കുന്നോ അതുവരെ ഞാൻ എൻ്റെ പൊതുവെയുള്ള സ്വഭാവം അങ്ങനെയാണ് ഞാൻ അങ്ങനെ വേണ്ടി ക്ഷമിച്ചിരിക്കും ഡിവയർ ഓഫ് ഡോഗ്സ് എന്നൊരു സിനിമ ഇപ്പോൾ ചെയ്യുന്നുണ്ട് അതൊരു പക്ക ന്യൂ ജനറേഷൻ ഫിലിമാണ് അതിൻ്റെ നമ്മുടെ ഡാ തടിയയിലെ ശേഖർ മേനോൻ ശ്രീനാഥ് ഭാസി നമ്മുടെ നേരത്തിലെ വിൽസൺ പിന്നെ നമ്മുടെ നമ്മുടെ നേരത്തിലെ മെയിൻ വില്ലൻ സിംഹയും ഉണ്ട് അതിൽ ഒരു ഷോട്ട് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ലേ ഇരുപത്തഞ്ച് ടേക്ക് എടുത്തു എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടല്ല ക്യാമറമാൻ പുതിയ ആളാണ് അപ്പോൾ അതിങ്ങനെ ഒരു ട്രോളി ഷോട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തൂടെ ഞാൻ നടന്നു വന്ന് എന്നെ പിടിച്ച് ബാക്കിൽ ട്രോളി മൂവ് ചെയ്ത് വന്ന് വീണ്ടും ടേൺ ചെയ്ത് ഈ സൈഡിലേക്ക് ക്യാമറ പോയി ഇങ്ങനൊരു നല്ല ഓപ്പറേഷനുള്ള ഒരു ഷോട്ടായിരുന്നു അവർ പുതിയ ആൾക്കാരല്ലേ അവർക്കത് അങ്ങോട്ട് പരിചയമാവുന്നില്ല അതിൻ്റെ ഒരു പ്രശ്നമാണ് പക്ഷേ ഇരുപത്തഞ്ച് ടേക്കിലും ഞാൻ നിന്നപ്പോൾ അവിടെ ഇരുന്ന് പലരും എന്ന് പറഞ്ഞു മനോജേട്ടാ സമ്മതിച്ച് തന്നിരിക്കുക കേട്ടോ ഇത്രയും ടേക്കിൽ എങ്ങനെ നിന്നുകൊടുത്തു ഞാൻ പറഞ്ഞത് നമ്മുടെ ജോലിയല്ലേ കുറെയൊക്കെ നമ്മൾ ക്ഷമിക്കണം അവരുടെ അവരുടെ പുതിയ സംരംഭമാണ് അവർക്ക് ഒരുപാട് പ്രതീക്ഷകളോട് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒന്ന് സഹകരിക്കുക അത്ര മാത്രമേ ഉള്ളൂ ഇരുപത്തഞ്ച് ഡേക്കിൽ ഇന്ന് ഇവിടെ എനിക്ക് തോന്നുന്നില്ല വേറെ ആരും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നാൽ മിനിമം ഒരു ചീത്തയെങ്കിലും വിളിച്ച് മാറിയിരിക്കും കുറച്ച് കഴിഞ്ഞെടുക്കാം എനിക്ക് മടുത്തു എന്ന് പറഞ്ഞാൽ പറയാം പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞില്ല അങ്ങനെ അങ്ങനെയൊക്കെ പോകുന്ന ഒരാളാണ് ഞാൻ പറയുന്നത് സിനിമയിൽ വർഷം ഒരു ഓർക്കണം സ്പോട്ട് റേഡിയോ പാട്ടായി